Aliyans. ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കാനായിട്ട് നമ്മളിന്ന് അപ്പുറത്തുനിന്ന് കഴിക്കണേ. ഈ ചായ പറഞ്ഞത് കട്ടൻ ചായ അല്ലേ, പാലൊന്നുമില്ലേ, അപ്പുറത്തുനിന്ന് കഴിക്കാന്ന്. എന്റെ പെങ്ങൾക്കും അങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ സന്തോഷമുണ്ട്. നിന്റെ ആങ്ങളെ ഇപ്പൊ സന്തോഷിക്കുന്നില്ലേ? ഇതല്ല, പിന്നെന്താ, ലില്ലിക്ക് ബിരിയാണി തിന്നാൻ മോഹം. അവൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ എന്നാ പറഞ്ഞ, നമുക്ക് എല്ലാവർക്കും കൂടെ എന്നാ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും കൂടെ ബിരിയാണി ഉണ്ടാക്കാൻ അങ്ങ് തീരുമാനിച്ച്. അപ്പൊ എന്നാ ഇനിയിപ്പോ ഇവിടെ ഒന്നും ഉണ്ടാക്കേണ്ട, അവിടെ നിന്ന് കഴിച്ചിട്ട് അവിടെ എല്ലാം അവളെ സഹായിക്കണ്ടേ എനിക്ക്. ഭയങ്കര വിശേഷമാണല്ലോ ബിരിയാണി ഉണ്ടാക്കണത്. എനിക്ക് ഇവിടെ വല്ലതും കഴിക്കാൻ നീ ഉണ്ടാക്കണേ. അവിടെ നിന്ന് കഴിക്കാൻ പാടില്ല, അതല്ലല്ല. ഇന്ന് മറ്റേ ഇവര് വരുന്നുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. നമ്മുടെ ഗുജറാത്തിലുള്ള കുൽക്കർണി അമ്മാവൻ, ശകുന്തളമായി, അവര് വരുന്നുണ്ട്. അവരിങ്ങോട്ടായിട്ട് വന്നാല്ല, അവർ എറണാകുളത്ത് എപ്പോഴാ വന്നതാ. അത് കൊള്ളാം, തിരിച്ചു പോകുമ്പോഴത്തേനും അവർക്ക് ബന്ധുക്കാരെയൊക്കെ ഒന്ന് കാണണ്ടേ. കണ്ടാലും മതിയാ ബന്ധം, ഇങ്ങനെയുള്ള ബന്ധുക്കൾ ഇല്ലായിരിക്കണ നല്ലത്. എന്താ ക്ലീറ്റ്, അവരുടെ കുറ്റം എന്താ? അവരൊന്നും ചെയ്തില്ല, എനിക്ക് മറക്കാൻ പറ്റില്ല. തങ്കം അയാളെ എറണാകുളത്ത് കിടക്കണ പ്രോപ്പർട്ടി കൊടുക്കണം, നീ എങ്ങനെയെങ്കിലും വിറ്റാ ക്ലീറ്റോ എന്ന് പറഞ്ഞ് വിളിച്ച് ആളെ കൊണ്ടുവന്നപ്പം കൊടുക്കണില്ല. അതെന്താ കാര്യം, അതെന്താ കാര്യം, ഒന്നും അറിയാൻ പാടില്ല. നമ്മളൊക്കെ അറിഞ്ഞതാണേ, അത് സ്ഥലത്തിന്റെ വിലനേക്കാളും കൂടുതൽ കമ്മീഷൻ അടിച്ചു മാറ്റാൻ കിട്ടോ നോക്കിയോ? അതെ, ആ പട്ടിക്കാടൊക്കെ വിറ്റ് കൊടുക്കണമെങ്കിൽ ഇച്ചിരി കമ്മീഷൻ കൂടുതൽ തരേണ്ടി വരും. ഒരാളല്ല, ഒരു അഞ്ചു പേര് വിചാരിച്ചാലേ അതൊക്കെ വിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് അന്തസ്സായിട്ട് വിറ്റ് പോയല്ലോ. വിറ്റ് പോയി, അതിപ്പോ എനിക്ക് തോന്നുന്നു ഞങ്ങളെ കൂട്ടത്തിന് ഒരുത്തനായാലും സോപ്പിട്ട് എടുത്ത് അങ്ങനെ കച്ചവടം ചെയ്തേ. ഇപ്പൊ എന്തോ കുഴപ്പം, അവര് വന്നിട്ട് അയാള് വന്നിട്ട് പോട്ടെ, എനിക്ക് അയാളെ പോയി കഴിക്കാം. അപ്പുറത്ത് പോയി കഴിച്ചിട്ട് വരാം, സ്നാക്സോ ചായ എന്തെങ്കിലും ഉണ്ടാവും. എനിക്കാണെങ്കിൽ നിന്റെ ഞങ്ങളെ ഉണ്ടാവിടെ. പിന്നെ അവന്റെ വീടല്ലേ, ഇപ്പൊ അവൻ അവിടെ ഇല്ല, അവൻ എന്താ ബിരിയാണിയുടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി. ഒരു ഒച്ച കേൾക്കണം കേട്ടോ അവൻ പോണേന്റെ. എന്ത്, അവൻ കൂയിക്കൊണ്ടാണോ പോയത്? അയ്യോ, അവൻ കൂയല്ല, അവന്റെ മറ്റേ ഹെലികോപ്റ്റർ പോണേന്റെ ഒരു ശബ്ദം കേട്ട്. അവൻ പറഞ്ഞ മുമ്പേ ചായ വെള്ളം ഉണ്ണേ കഴിച്ചിട്ട് ഞാൻ പറയാം, എനിക്ക് അവിടെ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഈ മുഖം ഒന്ന് സന്തോഷമായിട്ട് എപ്പോഴെങ്കിലും ഇരിക്കുമോ? നിങ്ങൾ എന്തിനാ പുച്ഛിക്കുന്നത്? ഞാൻ എന്താ അറിയാമോ, ഇത് 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 അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളയുടെ മുഖം, പിന്നെ അവൻ്റെ പൈസ ചിലവാക്കണേൻ്റെ അവൻ്റെ ഒരു ആ ഹുങ്ക്, ഇന്ന് ബിരിയാണി വെച്ച് അങ്ങനെ ഞാൻ ബിരിയാണി തിന്നു പോയാൽ പിന്നെ കാലാകാലം അത് വയറ്റി കിടന്ന് നമുക്ക് തേട്ടിക്കൊണ്ടിരിക്കും. എന്നാ പിന്നെ തിന്നണ്ട. എൻ്റെ പെങ്ങൾ അവിടെ ആയിപ്പോയില്ലേ, ബിരിയാണി എന്തോ അരിയിൽ വെക്കണേ, ജീരകശാലയിൽ ബസ്മതി അരിയിൽ വെക്കാൻ പറ, ജീരകശാല എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള അരിയല്ലേ. ബസ്മതി അരിയാകുമ്പോൾ അത് കണ്ടാൽ തിന്നും, ബിരിയാണി തിന്നുള്ളൊരു നിറവെങ്കിലും കിട്ടും. എന്ത്, എല്ലാവർക്കും അവിടെ ജീരകശാല വേണമെന്ന് പറഞ്ഞിരിക്കുന്നു, ഇനി ക്ലീറ്റോന് വേണ്ടി മാത്രം ബസ്മതി ഉണ്ടാക്കണം? വേണ്ടടേ വേണ്ട, എനിക്ക് ആരും ഇല്ലല്ലോ, ഞാൻ അനാഥനാണല്ലോ, നമ്മളെ ആവശ്യങ്ങൾക്ക് ഇതൊന്നും ആരുടെ ഒരു വില. അറിയാം ഇതൊക്കെ, പോട്ട് പോട്ട്. എന്റെ പൊന്നെ, നിങ്ങൾ പറയുന്നത് എനിക്ക് ഈഗോ വേണം.